സിൽവി സുനിൽ, മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ രാജ്യങ്ങളിൽ പഠിക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണോ മറ്റിടങ്ങളിലെ കാര്യങ്ങൾ? അതെ സാറേ, നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞു ഇന്ത്യയിൽ എന്ന് പറയാം. പക്ഷെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇതിനായിട്ട് മുന്നോട്ട് വന്നെങ്കിൽ തന്നെ അതിനവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റും NMC അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികൾക്ക് അതാത് രാജ്യങ്ങളിൽ തന്നെ അവർക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക്. നമ്മുടെ ചട്ടങ്ങളൊന്നും ഇവിടെ അങ്ങനെ പഠനം അത് ഏർപ്പെടുത്താൻ അനുവദിക്കുന്നില്ല എന്നാണല്ലോ മെഡിക്കൽ കൗൺസിലിന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ ഈ ഉക്രൈനിലേക്ക് തിരികെ പോയി പഠിക്കുക, അതാണല്ലോ ഒരു പോംവഴിയായി നിലനിൽക്കുന്നത്. അത് പക്ഷേ സാധ്യമാണ്? എംബസി അടക്കം എന്താണ് വ്യക്തമാക്കുന്നത്? അത് ഒരിക്കലും സാധ്യമല്ല സാറേ. നിലവിൽ ഇപ്പോഴും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സ്ഥിതി വളരെ ദയനീയ സ്ഥിതിയാണ്. കാരണം അവിടേക്ക് വിട്ടു കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ നമുക്ക് പേരൻസിന് എങ്ങനെ വിശ്വസിച്ചിരിക്കാൻ പറ്റും കുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിൽ? കുട്ടികളെ ഇവിടെ ജീവൻ തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് അത് കേന്ദ്ര സർക്കാർ ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പക്ഷെ അവരുടെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ഒരു കരുണയുടെ പുറത്താണ് ഞങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ഇവര് കുട്ടികളുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തരും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ശരിയായാലും ഈ വലിയ ദുരിതം അത് സർക്കാരിന്റെ മുന്നിൽ തന്നെയുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ ഭാവി അത് വളരെ പ്രധാനമാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.